ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரட்சகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ യേശുവി നന്ദി യേശുവി സ്തോത്രം ഹാല ലോയ ക്രൈസ്ത ലോൺ ഒത്തിരിയേറെ സ്നേഹത്തോടെ എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കർത്താവ് സൗഖ്യവും അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ മേൽ സമർത്ഥമായിട്ട് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും നയിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തനഭിഷേകം ഒരു പുതിയ ചൈതന്യം ഞങ്ങളിലേക്ക് പകരണമേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിഗ്രഹ ആരാധനയെക്കുറിച്ചാണ് ഒന്നു കൊറും ദോസ് പത്താം അധ്യായത്തിൽ പതിനാലാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത് ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹ ആരാധനയിൽ നിന്ന് ഓടി അകലുവിൻ വിവേകമതികളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിധിക്കുവിൻ വിവേകമതികളോട് എന്നതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിഗ്രഹ ആരാധനയിൽ നിന്ന് ഓടി അകരണം നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന വിഗ്രഹങ്ങൾ ഒന്ന് കൊളോസോസ് മൂന്ന് അഞ്ചില് പറയുന്നു ദ്രവ്യാസക്തി തന്നെയാകുന്ന വിഗ്രഹ ആരാധന പണത്തോടുള്ള അമിതമായ ആസക്തി പണം നേടുവാനുള്ളതായ ആ വ്യഗ്രത അത് വിഗ്രഹ ആരാധനയാണ് പണത്തെ സ്നേഹിക്കുക പണം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ ഒരു തിന്മയായിട്ട് വളരുക പണം നേടാൻ വേണ്ടി ഏത് പാപകരമായ മാർഗങ്ങളും ചെയ്യുക ഏത് പാപത്തിലും ജീവിച്ചിട്ടാണേലും എന്തു ചെയ്തിട്ടാണേലും പണം സമ്പാദിക്കുക ഇത് വിഗ്രഹ ആരാധനയുടെ ഒരു ഭാഗമാണ് അൗലൂസഫ് ബസ്തോറൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ദ്രവ്യാസക്തി തന്നെയാകുന്ന വിഗ്രഹ ആരാധന എസ് എ കി എൽ പുസ്തകത്തിൽ പതിനാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്ന് എൻ്റെ മുമ്പിലിരുന്നു എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അവിടെ പ്രവാചകം പറയാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ഉന്നതന്മാരായ ആളുകൾ എൻ്റെ മുൻപിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടായി ദൈവം എസക്കിയല്ലൂടെ സംസാരിക്കാൻ ആരംഭിച്ചു തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ബഹുമാന്യരായ ഉന്നതരായ വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എസക്കിയല്ലൂടെ സംസാരിക്കുകയാണ് ദൈവത്തിൽ നിന്ന് വലിയ ഒരു അരുളപ്പാട് ലഭിച്ചു മനുഷ്യപുത്ര ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ മനുഷ്യപുത്ര ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അപ്പോൾ ഈ എസക്കിയൽ പ്രവാചകന്റെ മുൻപിൽ ഇരിക്കുന്ന ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളുണ്ട് അവൾ വിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് വിഗ്രഹം വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോൾ ഹൃദയത്തില് നമ്മൾ യേശുക്രിസ്തുവിന് പ്രഥമ സ്ഥാനം കൊടുക്കാതെ അല്ലാതെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ മറ്റ് എന്തിനൊക്കെ നമ്മൾ സ്ഥാനം കൊടുക്കുന്നു അത് വ്യക്തികളാകാം പ്രസ്ഥാനങ്ങളാകാം സൂപ്പർ സ്റ്റാറുകളാകാം ഫുട്ബോൾ താരങ്ങളാകാം അല്ലെ പണമാകാം അല്ലെ പ്രശസ്തിയാകാം എന്തുമാവട്ടെ അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ യേശുവിന് സ്ഥാനം കൊടുക്കാതെ എന്തൊക്കെ ഒന്നാം സ്ഥാനത്തേക്ക് നിറയ്ക്കുന്നുവോ അതാണ് വിഗ്രഹ ആരാധന ഇവിടെ പറയാണ് ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹം എന്താണ് അതൊരു പക്ഷേ ധനമാകാം വ്യക്തികളാകാം നമ്മുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ ആരുവാകാം എന്തുവാകാം ചിലപ്പോൾ ജോലിയാകാം അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് അങ്ങനെ പോകുന്ന പോക്ക് അത് വിഗ്രഹ ആരാധന തന്നെയാണ് നമ്മുടെ ഹൃദയത്തില് യേശുവിന് സ്ഥാനം കൊടുക്കുകയും യേശുവിനെ ആരാധിക്കുകയും ചെയ്യണം ഇവിടെ ദൈവമായ കഥാവിൻ്റെ അരുളപ്പാടുണ്ടാവുകയാണ് ഈ ശ്രേഷ്ഠന്മാർ നിന്റെ മുൻപിലിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ഇസ്രായേലിലെ ഉന്നതരായ ഇവിടെ ഹൃദയം നിറയെ വിഗ്രഹങ്ങളാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നു ദൈവമായ കർത്താവ് അണി വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പാപഹേതുക്കൾ കൺമുമ്പിൽ തന്നെ വച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായി ഞാൻ തന്നെ ഉത്തരം നൽകും അവർ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവരുടെ കൺമുമ്പിൽ പാപഹേതുക്കളുണ്ട് കാരണം അവർ ചെയ്യുന്ന പാപങ്ങൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട് അപ്പോൾ അവരുടെ കൺമുമ്പിൽ തന്നെയുള്ള പാപം അവരുടെ ഹൃദയത്തുള്ള പാപം അവർ ചെയ്യുന്ന പാപം അതവിടെ കൺമുമ്പിൽ തന്നെയുണ്ട് അവിടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ ഇവിടെ പറയാണ് വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു അ ഹൃദയത്തിൽ വ്യത്യസ്തമായ വിഗ്രഹങ്ങളുണ്ട് അത് വ്യക്തികളാകാം അല്ല ചിലരോടുള്ള വലിയ കടുത്ത സ്നേഹമാകാം അല്ലെങ്കിൽ പ്രശസ്തിയോടുള്ള താല്പര്യമാകാം ഏത് അധാർമിക മാർഗത്തിലും പണം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യമാകാം ആ മറ്റുള്ളവരെ തകർത്തു കളയുന്ന ചിന്താഗതികളാകാം എന്തുമാവട്ടെ അവ വിഗ്രഹങ്ങളുടെ ആധുക്യം മൂലം ഹൃദയം നിറഞ്ഞിരിക്കുന്നുവെന്ന പ്രവാചകനിലൂടെ ദൈവത്തിൻറെ ആത്മാവ് സംസാരിക്കുകയാണ് ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനു അനുസൃതമായി കർത്താവായി ഞാൻ തന്നെ ഉത്തരം നൽകും വിഗ്രഹത്തിൻ്റെ ബാഹുല്യത്തിന് അനുസൃതമായിട്ട് അപ്പൊ അനേക തലത്തില് ഹൃദയം നിറയെ മനസ്സു നിറയെ വ്യത്യസ്തമായ വിഗ്രഹങ്ങള് സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഹൃദയത്തിലോ മനസ്സിലോ ഇല്ല അവിടെ ലോകമാണ് അല്ല വ്യക്തികളാണ് വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് അഗ്രഹങ്ങള് ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ട് എന്നിൽ നിന്ന് അവര് അകന്നുപോയിരിക്കുക ദൈവത്തിന് മാത്രം നമ്മൾ ഹൃദയത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം ഈ ലോകത്തിലോ ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കോ നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കരുത് ഇസ്സായ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു പശ്ചാത്തപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും ബ്ലേച്ഛതയിൽ നിന്ന് പിന്തിരികയും ചെയ്യുക അവിടെ പറയുക പശ്ചാത്തപിക്കാൻ പറയുക പശ്ചാത്തപിച്ച് മ്ലേച്ഛതകളിൽ നിന്ന് പിന്തിരിയുക വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുക അപ്പം നിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ അതെന്താണോ അത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുവാനായിട്ട് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക ഒന്നുക്കോരും ദോസ് എട്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ ഞാൻ പറയുന്നു നമുക്ക് ഒരു നാഥനേയുള്ളൂ നമുക്ക് ഒരു ദൈവമേയുള്ളൂ ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവവും ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശു ക്രിസ്തു ഒരു കർത്താവേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ ഒരു നാഥനേ ഉള്ളൂ അത് കർത്താവായ യേശുക്രിസ്തുവാണ് ആ യേശുവിനെ മാത്രമേ നിന്റെ ഹൃദയത്തിൽ നീ ആരാധിക്കുവാനായിട്ട് പാടുള്ളൂ വിഗ്രഹ ആരാധനയിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്തിരിയ പശ്ചാത്തപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു വീണ്ടും നമ്മൾ വായിക്കുന്നു അപ്രസ്തോല പ്രവർത്തനത്തിൽ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപതും ഇരുപതും വചനങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്ന വിജാതിരെ നാം വിഷമിപ്പിക്കരുത് ആ ദൈവത്തെ കണ്ടുമുട്ടുന്ന ദൈവത്തെ അനുഭവിച്ചറിയുന്ന യേശുവിനെ സ്വന്തമാക്കിയ വിജാതിരായിട്ടുള്ളവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അത് പൗരസഭ പ്രസ്ഥാനം പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തുവിനെ അറിഞ്ഞ് സഭയിലേക്ക് വന്നിരിക്കുന്ന സ്നാനം സ്വീകരിച്ച അല്ലെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ സാക്ഷ്യം കൊടുക്കുന്ന വിജാതിയെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത് അവരെ ഒറ്റപ്പെടുത്തരുത് അവരെ പരിഹസിക്കരുത് അവരെ നമ്മൾ മാറ്റി നിർത്തരുത് അവർ ക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് അവരെയും നമ്മൾ സ്നേഹിക്കണം അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നതും വിഗ്രഹ ആരാധനയുടെ ഭാഗമായിട്ട് മാറുകയാണ് എന്നാൽ അവർ വിഗ്രഹ ആരാധനയെ സംബന്ധിക്കുന്ന മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്തു ഞരിച്ചു കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതണം അതായത് ക്രിസ്തുവിലേക്ക് വന്ന വിജാതിയർ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അന്യ ദൈവങ്ങളുടെ രൂപങ്ങളോ ഒന്നും ആരാധിക്കാനായിട്ട് പാടില്ല അതുമാത്രമല്ല വ്യഭിചാരത്തിൽ നിന്ന് അവർ അകന്നു നിൽക്കണം കഴുത്തു ഞരിച്ച് കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തു നിന്നും അതായത് വിഗ്രഹങ്ങൾക്ക് മൃഗങ്ങളെ പല വിധത്തിൽ ബലിയർപ്പിച്ച് രക്തം ചൊരിയുന്നുണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അവയെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങളോട് പറയുകയാണ് തലമുറകൾക്ക് മുൻപ് തന്നെ എല്ലാ നഗരങ്ങളിലും മോശയുടെ നിയമം പ്രഘോഷിക്കുന്ന ചിലരുണ്ടായിരുന്നു എല്ലാ സാമ്പത്തിലും സെനഗോകളിലും അത് വായിക്കുകയും ചെയ്യുന്നുണ്ട് ഒരിക്കലും വിജാതിയരെ നമ്മൾ വേദനിപ്പിക്കാനായിട്ട് പാടില്ല ക്രിസ്തുവിനെ അറിഞ്ഞവരെ നമ്മൾ മാറ്റി നിർത്തരുത് ക്രിസ്തുവിനെ അറിയാത്തവരെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുത്ത് സ്നേഹിക്കുവാനാണ് പൗലൂസ് അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പസ്തോലൻ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു അത് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ക്രിസ്തുവിനെ ആരാധിക്കുവാനും നമുക്ക് ആവണം അപ്പസ്തോല പ്രവർത്തനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വചനങ്ങൾ താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി ഇവിടെ ചില കാര്യങ്ങൾ അപ്പസ്തോലം പറയാൻ പോവാ ആ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അപ്പസ്തോലനായ പൗലോസിന ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക അവിടെ പറയുന്നു വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്തു ഞരിച്ചു കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം ഇവയിൽ നിന്ന് ആകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന് മംഗള ആശംസകൾ ഇവിടെ അപ്രതോലന് ദൈവാത്മാവിലൂടെ ശക്തമായ ഒരു നിർദ്ദേശം നൽകുകയാണ് വിഗ്രഹങ്ങൾ കർപ്പിച്ച ഒരു വസ്തുക്കളും നമ്മൾ സ്വീകരിക്കുവാനോ ഭക്ഷിക്കുവാനോ പാടില്ല അതുമാത്രമല്ല രക്തം കഴുത്തുഞ്ഞരിച്ചു കൊല്ലപ്പെട്ടവ വ്യഭിചാരം ഇങ്ങനെയുള്ള ഒരു ബന്ധങ്ങളിലേക്കും നിങ്ങൾ പോകാനായിട്ട് പാടില്ല വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മൃഗങ്ങളെ ബലിയർപ്പിക്കാനായിട്ട് പാടില്ല രക്തം ചുന്താനായിട്ട് പാടില്ല പൂർണ്ണമായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണമെന്ന് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുക ഒന്നു കൊരന്തോസ് പത്താം അധ്യായത്തിൽ പതിനെട്ട് മുതലുള്ള തിരുവഞ്ചങ്ങൾ ജനനം കൊണ്ട് മാത്രം ഇസായൽക്കാരായവരെ നോക്കുപിൻ ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം ക്ഷിക്കുന്നുവോ അത് ഏത് ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്നു ആർക്ക് അർപ്പിക്കപ്പെട്ടുവോ അത് നിങ്ങൾ സ്വീകരിക്കുന്നു ബലിപീഠത്തിൽ അർപ്പിക്കപ്പെട്ട ബലിവസ്തു ആ ബലി ആർക്കർപ്പിച്ചോ അന്യ ദൈവങ്ങൾക്ക് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതാണെങ്കിൽ അത് ഭക്ഷിക്കുന്നത് തെറ്റാണ് ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാജിനാണ് ഒന്ന് കുറുദിവസം പത്തിന്റെ ഇരുപത് അപ്പൊ സ്തുനായി പൗലൂസ് പറയുന്നു വിജാതിയര് ബലിയർപ്പിക്കുന്നത് പിശാചിനാണ് പിശാജിന് ബലിയർപ്പിക്കുന്ന ബലിയർപ്പിക്കപ്പെട്ട ആ ബലിവസ്തു സ്വീകരിക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ ഭക്ഷിക്കുവാനോ പാടില്ല അത് തെറ്റാണ് അതിലൂടെ ആ തിന്മയുടെ അരൂപിയുടെ സ്വാധീനം അത് ഭക്ഷിക്കുന്ന വ്യക്തികളിലേക്ക് അല്ലെ വിഗ്രഹത്തെ ആരാധിക്കുന്ന വ്യക്തിയിലേക്ക് പൂജയർപ്പിക്കുന്ന വ്യക്തിയിലേക്ക് കടന്നു വരും കാരണം വിജാതിർ ബലിയർപ്പിക്കുന്നത് പിശാചനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒരിക്കലും പിശാചിൻ്റെ പങ്കാളികൾ ആകരുത് അതായത് അന്യ ദൈവങ്ങൾക്ക് ബലിയപ്പിക്കരുത് അന്യ ദൈവങ്ങൾക്ക് സമർപ്പിച്ച പൂജാ വസ്തുക്കൾ അല്ലെ ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾ ഭക്ഷിക്കാനായിട്ട് പാടില്ല അപ്പസ്തോരൻ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കണം അതിലൂടെ തിന്മയുടെ സ്വാധീനമൊക്കെ കടന്നു വരാൻ ഏറെ സാധ്യതയുണ്ട് നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാശുക്കളുടെ പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാലൂന്നുക സാധ്യമല്ല ഒന്നുകിൽ ദൈവത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പിശാചിൻ്റെ കൂടെ വള്ളത്തിൽ കാലൂന്നുവാൻ സാധ്യമല്ല രണ്ട് പാനപാത്രത്തു നിന്നും പിശാചിൻ്റെ പാനപാത്രത്തു നിന്നും കർത്താവിൻ്റെ പാനപാത്രത്തിനും കുടിക്കാനായിട്ടും സാധ്യമല്ല കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗവാക്കുകളാകാനും സാധിക്കില്ല ആ പിശാചിൻ്റെ മേശയിലും കർത്താവിൻ്റെ മേശയിലും ഭാഗവാക്ക് ആകുവാനും സാധ്യമല്ല അതുപാടില്ല കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ നാം അവിടത്തെക്കാൾ ശക്തന്മാരാണോ അത് പിശാചിന് എന്തെങ്കിലും സമർപ്പിച്ചാൽ അത് പിശാചിന് അർപ്പിക്കപ്പെട്ടതാ അത് പിശാചിൻ്റെ മേശയാ കർത്താവിന് നമ്മൾ സമർപ്പിച്ചത് അത് കർത്താവിന് മാത്രമുള്ളതാ അത് പിശാചുക്കളുടെ മേശയിലും കർത്താവിനെ മേശയിൽ നിന്ന് ഭക്ഷിക്കാനോ പിശാചിന്റെ ഭാവപാത്രം കർത്താവിൻ്റെ പാവപാത്രം ഒന്നിച്ചു കുടിക്കാനോ സാധ്യമല്ലെന്ന് അപ്പസ്ഥോലെ നമ്മളെ പഠിപ്പിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരിയേറെ തിന്മ വർധിച്ചു പൈശാചിക ആരാധനകളും തിന്മകളൊക്കെ ഒത്തിരി ലോകത്തിൽ നടക്കുന്നുണ്ട് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ പിന്മാറണം സാത്താന്റെ ചതിക്കെടികളിൽ പെടാതിരിക്കാൻ വിശ്വാസികൾ വളരെയേറെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ യുവതിവാക്കന്മാർ കൗമാരക്കാരൊക്കെ ഇങ്ങനെയുള്ള വലിയ തെറ്റുകളിൽ വീഴുന്നുണ്ട് അവർക്ക് തെറ്റായ ആശയങ്ങൾ ലഭിച്ചിട്ട് അത് മീഡിയ മുഖേനയാകാം അല്ലെ സ്കൂളിലെ കോളേജിലെ കൂട്ടുകാർ മുഖേനയാകാം തെറ്റായ ആശയങ്ങൾ ലഭിച്ചിട്ട് വിജാതിയ ആരാധനയ്ക്ക് വിജാതി ദൈവങ്ങൾക്ക് അവിടെ ജീവിതത്തെ സമർപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കാറുണ്ട് ഒരിക്കലും പാടില്ല നമുക്ക് ആരാധിക്കാൻ ഒറ്റ ദൈവമുള്ളൂ കർത്താവായ യേശു ക്രിസ്തു മാത്രം അവൻ സാത്താനെയും പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി കഴിഞ്ഞു അല്ല ലുയാളിന്ന് സാത്താൻ ആരാധനയ്ക്ക് വേണ്ടി തന്നെ ജീവിതം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തികളുണ്ട് തിന്മ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക അവൾ നമ്മുടെ ഹൃദയത്തില് വർദ്ധിക്കുകയാണ് വിഗ്രഹങ്ങളുടെ എണ്ണം വിഗ്രഹ ആരാധന വർദ്ധിക്കുന്നു അത് നമ്മുടെ മനസ്സ് നമ്മൾ വിശുദ്ധീകരിക്കണം ഒരിക്കലും വിഗ്രഹ ആരാധനയുടെ പുറമേ അല്ലെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുവാനായിട്ട് പാടില്ല നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തില് മുപ്പത്തിരണ്ടാം അധ്യായത്തില് വായിക്കുന്നുണ്ട് ദൈവം നേരിട്ട് സന്ദർശിച്ച ദൈവം നേരിട്ട് നയിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനം ഇസായേൽ ജനം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനം വിഗ്രഹ ആരാധനയിലേക്ക് പോകുന്നത് നമ്മൾ കാണുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ അതായത് അവിടെ നമ്മൾ വായിക്കുന്നു ദൈവത്തിൻ്റെ ജനം അഹരോനോട് പറയുക ഞങ്ങൾക്ക് ആരാധിക്കുവാനായിട്ട് ദൈവം വേണം അതുവരെ സത്യദൈവത്തെ ആരാധിച്ച ജനമാണ് മോശ ദൈവസന്ധിയിൽ നാൽപ്പത് ദിവസമായിട്ട് സീനായ് സീനായ്മ പ്രാർത്ഥനയില്ല ദൈവത്തോടുകൂടിയ മോശ ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ അറിയാമോ അഹറോൻ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വർണവും വെള്ളിയും എല്ലാം വാങ്ങിയിട്ട് അത് ഉരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനം മുഴുവൻ ഈ കാളക്കുട്ടിയെ ആരാധിക്കുക അവരൊരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിനെ ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നുണ്ടോ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനം വലിയ ഒരു പാപം ചെയ്യ വലിയ ഒരു തിന്മ ചെയ്യ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ അവർ ആരാധിക്കുക മോശ ഇത് കണ്ടിട്ട് മോശക്ക് ഇത് സഹിക്കാനായിട്ട് ആവുന്നില്ല ഇവർ ദുശാഠ്യക്കാരായ ഒരു ജനമാണ് കർത്താവ് പറയ ഇവർ പിറുപിറുക്കുന്ന ഒരു ജനമാണ് ജനം തീറ്റയും കുടിയും തുടങ്ങി മ്ലേച്ഛമായ കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങി ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം മോശം കണ്ടു ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം അഴിഞ്ഞാടാനായിട്ട് ആഹറോൻ അവരെ അനുവദിച്ചിരുന്നു ഉണ്ടോ വിഗ്രഹ ആരാധനയിലൂടെ അഴിഞ്ഞാട്ടത്തിലേക്ക് മദ്യപാനത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് തിന്മകളിലേക്കൊക്കെ ദൈവത്തിൻ്റെ ജനം പോവുകയാണ് അത് നമ്മുടെ ഹൃദയത്തില് വിഗ്രഹം വർദ്ധിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മൾ അകലും അഴിഞ്ഞാട്ടത്തിലേക്കും വ്യഭിചാരത്തിലേക്കും വിളച്ചതിലേക്കൊക്കെ കടന്നുപോകും അത് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ വിഗ്രഹങ്ങളെയും നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായി തിടം കൊടുക്കണം യേശുവിനെ ആരാധിക്കണം യേശുവിനെ സ്നേഹിക്കണം ഈ ലോകത്തെയോ ഈ ലോകത്തിലുള്ള വസ്തുക്കളെയോ വ്യക്തികളെയോ നമ്മൾ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റ് സ്നേഹിക്കാനായിട്ട് പാടില്ല അത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് നമുക്ക് വിഗ്രഹ ആരാധന പിന്തിരിയാം നമ്മുടെ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങളെ നമുക്ക് നീക്കം ചെയ്യാം യേശുവിനെ സ്നേഹിക്കാം യേശുവിനെ ആരാധിക്കാം കർത്താവ് ഈ വചനം ശ്രമിച്ച എല്ലാ മക്കളെയും അങ്ങ് തുടരുമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ പൈശാചികൾ വിട്ടുമാറട്ടെ തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ അത്ഭുതങ്ങൾ എന്താ പേര് തന്നെയാണ് വീട് അല്ലെ എത്ര വർഷം രണ്ട് കാലമുട്ട് തന്നെ നാല് വർഷം സത്യമാണ് പറയുന്നത് സത്യമായിട്ട് നാല് വർഷമായിട്ട് കാല് തന്നെ പോയി ഇന്ന് നമ്മൾ പകൽ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു അപ്പം ആ ഒന്ന് തിരിഞ്ഞുനോയി തിരിഞ്ഞു അങ്ങോട്ട് ആളുകൾ കാണട്ടെ അപ്പം പകല് പറഞ്ഞു ആദ്യ ദിവസം കൺവെൻഷൻ അന്ന് തന്നെ ഇവിടുണ്ടായിരുന്നു പേടിയായിരുന്നല്ലേ അത് മടിയോ നോക്കിയപ്പോ നോക്കിയപ്പോൾ വേറെ ആരും എഴുന്നേറ്റില്ല അപ്പം ഒറ്റക്ക് എഴുന്നേറ്റ് വരാനൊരു ഭയായിരുന്നായിരിക്കും അല്ലേ ഒരു ഒരു ഭയവ് വേഷമൊക്കെ ആയിരുന്നു അതുകൊണ്ട് അന്ന് കയറി വരാനുന്നത് പള്ളി വെച്ച് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഈ രണ്ട് കാൽമുട്ടുകൾ നാല് വർഷമായിട്ട് ഊരി പോകുന്നതാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കണം ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയായിരുന്നു പേടിയായിരുന്നു കൊണ്ട് ചെയ്തിട്ടുമില്ല അപ്പോൾ തന്നെ രാവ് ഹീല് ചെയ്തു തൊഴിച്ചു കാണിച്ച് കാല് വാലിച്ച് തൊഴിച്ച് മടക്കി ആ മറ്റേക്കാല് ആ ഇനി ഒന്ന് വട്ടം കറക്കിക്കുക ഒന്ന് വട്ടം കറക്കിക്ക് രണ്ട് സൈഡിലേക്ക് ആ

മിടിക്കായിട്ട് ഇട്ട് ഊത്തി എഴുന്നിട്ടു നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ പറഞ്ഞേ എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല പറഞ്ഞെ ഉറപ്പിച്ചു പറഞ്ഞെ നല്ലൊരു കൈയിടി കർത്താവിന് കൊടുത്തേ ഹല ലുയ്യ യേശു வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன்